സ്വാഗതം ഇന്ത്യ സ്കാനിലേക്ക്. ഇന്ന് രണ്ട് വിഷയങ്ങൾ. അസം മിസോറാം തർക്കവും കേന്ദ്രത്തിൻ്റെ മൗനവുമാണ് ഒരു കാര്യം. മറ്റൊന്ന് മദ്രാസിലെ ക്ഷേത്രവും കേരളത്തിലെ ശബരിമലയും. ശത്രുരാജ്യങ്ങളെപ്പോലെ ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങൾ പോരടിക്കുമ്പോൾ ഒന്നും ചെയ്യാനില്ലാതെ നോക്കി നിന്ന് നെടുവീർപ്പിടുകയാണ് കേന്ദ്ര സർക്കാരും ബി ജെ പിയും. ശത്രുരാജ്യമായിരുന്നെങ്കിൽ രാജ്യസ്നേഹത്താൽ നാട്ടുകാരെ വികാര വിജൃംഭിതരാക്കാമായിരുന്ന കേസുകെട്ടാണ് ഇതിപ്പോൾ മുട്ടിനുമുട്ടിന് ഏകതയെക്കുറിച്ച് ഏമ്പക്കം വിടുന്നവരായിപ്പോയി രണ്ട് സംസ്ഥാനത്തും. അസമും മിസോറാമും ആണ് കക്ഷികൾ. അസമിൽ ബി ജെ പി ഭരിക്കുമ്പോൾ മിസോറാമിൽ ബി ജെ പിയുടെ സഹചാരിയായ മിസോ നാഷണൽ ഫ്രണ്ടാണ് ഭരിക്കുന്നത്. അതിർത്തിയുടെ പേരിൽ വീണ്ടും രണ്ടു കൂട്ടരും കൂടി അടി തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ. ജൂലൈ 26-നാണ് പുതിയ പ്രശ്നങ്ങൾ തലപൊക്കിയത്. കച്ചാർ ജില്ലയിലെ മൈലാപ്പൂരിൽ മിസോറാം ഒരു പോലീസ് ക്യാമ്പ് സ്ഥാപിച്ചു. റിസർവ് ഫോറസ്റ്റ് നശിപ്പിച്ച് അവരൊരു റോഡ് നിർമ്മിക്കാൻ ആരംഭിച്ചു എന്നതൊക്കെയാണ് തർക്കത്തിന് കാരണമായി അസം പറയുന്നത്. പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കാനെത്തിയ അസം ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുകയും മിസോറാം പോലീസ് ഓട്ടോമാറ്റിക് മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിവെക്കുകയും തങ്ങളുടെ 5 പോലീസുകാർ സംഭവസ്ഥലത്ത് തന്നെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു എന്നാണ് അസം സർക്കാർ പറയുന്നത്. അതേസമയം 200-ഓളം അസം പോലീസുകാർ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ തങ്ങളുടെ പോലീസ് ഔട്ട്പോസ്റ്റിലേക്ക് അതിക്രമിച്ചു കടന്നുവെന്നാണ് പ്രശ്നത്തെക്കുറിച്ച് മിസോറാമിൻ്റെ വാദം. നിരവധി വാഹനങ്ങൾ നശിപ്പിക്കുകയും നാട്ടുകാരെ കാരണമില്ലാതെ മർദ്ദിക്കുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തു. ഇതിനെതിരെ പ്രതിരോധിക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും മിസോറാം പോലീസ് പറയുന്നു. ന്യായങ്ങൾ എന്തൊക്കെയായാലും സംഗതി സങ്കീർണമായി. മുഖ്യമന്ത്രിമാർക്കെതിരെ FIR ഇടലും അതിർത്തിയിൽ പോലീസുകാരെ വിന്യസിക്കലും കോവിഡ് ടെസ്റ്റ് കിറ്റുകളും മരുന്നുകളും മറ്റും തടയലുമൊക്കെയായി രംഗം കൊഴുത്തു. പ്രശ്നങ്ങൾ ഇത്രയൊക്കെ ആയിട്ടും ആശ്വാസത്തിൻ്റെ ഒരു വാക്കും പ്രധാനമന്ത്രിയിൽ നിന്നോ ആഭ്യന്തരമന്ത്രിയിൽ നിന്നോ കേട്ടില്ല. പ്രശ്നബാധിത പ്രദേശം സന്ദർശിക്കാൻ ഇവരാരും മിനക്കെട്ടതായി കാണുന്നുമില്ല. പ്രധാനമന്ത്രി ഇതിനിടയിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെക്കുറിച്ച് ആകെ ഒരു പരാമർശമാണ് നടത്തിയിട്ടുള്ളത്. അത് നാഗാലാൻഡിൽ നിന്നുള്ള ബൂട്ട് ജലോക്കിയ എന്ന ഇനം മുളക് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യപ്പെട്ടതിനെക്കുറിച്ചായിരുന്നു. ഒരു സംസ്ഥാന മുഖ്യമന്ത്രിക്കെതിരെ മറ്റൊരു സംസ്ഥാനത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്യുന്നതിന് ഒരു സാധാരണ സംഗതിയായാണ് കേന്ദ്ര സഹമന്ത്രി അജയ് തേനി വിശദീകരിച്ചത്. അസം മിസോറാം അതിർത്തിയിൽ ജീവിക്കുന്നവർ വർഷങ്ങളായി അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഒറ്റ രാത്രി കൊണ്ട് പരിഹരിക്കാവുന്ന ഒന്നല്ല. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആ തർക്കങ്ങൾക്ക്. ബലപ്രയോഗത്തിലൂടെയോ സംഘർഷങ്ങളിലൂടെയോ പരിഹരിക്കാവുന്ന ഒന്നല്ല അത്. കൂട്ടായ ചർച്ചകളും സമാധാനപരമായ സമീപനവും കൂടിയേ തീരൂ. നാഗാലാൻഡ്, മേഘാലയ, അരുണാചൽ പ്രദേശ് തുടങ്ങി അസമിൽ നിന്നും വിഭജിച്ചുണ്ടായ അതിർത്തി പ്രദേശങ്ങളുമായി അസം നിരന്തരം തർക്കത്തിലിടപെടാറുണ്ട്. നാഗാലാൻഡും അരുണാചലും തമ്മിലുള്ള തർക്കം സംബന്ധിച്ച കേസ് സുപ്രീംകോടതിയുടെ പരിഗണനയിലുമാണ്. ഇത്തരം അതിർത്തി തർക്കങ്ങൾ പരിഹരിക്കാൻ ഒരു അതിർത്തി കമ്മീഷനെ വെക്കണമെന്ന 2005 സുപ്രീംകോടതി നിർദ്ദേശം കടലാസിൽ ഉറങ്ങുകയാണ്. 1875 ബംഗാൾ ഈസ്റ്റേൺ ഫ്രണ്ടിയർ റെഗുലേഷൻ പ്രകാരം ലുഷായ് മലനിരകളെ അസമിലെ കച്ചാർ പ്രദേശത്തു നിന്നും എടുത്ത് മിസോറാമിന് നൽകിയാണ് ആദ്യ അതിർത്തി നിർണയം നടന്നത്. പിന്നീട് 1933 സംസ്കാരം, ഭാഷ, ഗോത്രം എന്നിവയുടെ മാനദണ്ഡത്തിൽ വിവിധ ജില്ലകൾ ഉണ്ടാക്കുക വഴി വീണ്ടും മിസോറാമിനും അസമിനുമിടയിൽ വിഭജനമുണ്ടായി. ഇതുപ്രകാരം ലുഷായ് മലനിരകളുടെ ചില ഭാഗങ്ങൾ മണിപ്പൂരിൻ്റെ ഭാഗമായി. മിസോറാം 1875 കച്ചാർ ഇന്നർ ലൈനിനെയും അസം 1933 ലുഷായ് ഹിൽസ് കച്ചാർ അതിരിനെയുമാണ് അംഗീകരിക്കുന്നത്. 1875 വിഭജനത്തെ അസം തള്ളിക്കളയുന്നുണ്ട് എങ്കിലും മിസോകളെ സംബന്ധിച്ചിടത്തോളം ആ വിജ്ഞാപനത്തിന് വിലയേറെയുണ്ട്. കാരണം മിസോ ഗോത്ര നേതാക്കളുമായി ചർച്ച നടത്തിയായിരുന്നു ആ അതിർത്തി നിർണയം. 875 അതിർത്തി നിർണയ പ്രകാരം മിസോറാം സർക്കാർ ജനങ്ങളെ ലുഷായ് മലനിരകളിൽ താമസിപ്പിക്കാൻ ആരംഭിച്ചതോടെയാണ് ആദ്യമായി 1995 പ്രദേശത്ത് തർക്കം തുടങ്ങുന്നത്. പിന്നീട് പലതവണ പ്രദേശം പ്രശ്നകലുഷിതമാവുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2019 രണ്ട് സംസ്ഥാനങ്ങളും ചേർന്ന് പ്രദേശത്തെ ഇടപെടലുകൾക്ക് താൽക്കാലിക വിരാമമിട്ടു. ദേശസുരക്ഷയെക്കുറിച്ചും രാജ്യസ്നേഹത്തെക്കുറിച്ചും വലിയ വായിൽ പറയുന്ന കേന്ദ്രത്തിലെ മുന്തിയവന്മാരടക്കം എല്ലാവരും ഇക്കാര്യത്തിൽ മൗനത്തിലായതിന് പല കാരണങ്ങളുമുണ്ടാവും. കോൺഗ്രസ് മുക്ത ഇന്ത്യയുടെ ഭാഗമായി വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ കോൺഗ്രസ് മുക്തമാക്കാൻ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരടി പിഴച്ചുപോയാലുള്ള അബദ്ധം ആലോചിച്ചുള്ള നിസ്സംഗതയാണ് അതിലൊന്ന്.
കേന്ദ്രത്തിലെ ചാണക്യൻ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി രണ്ട് ദിവസം നീണ്ട ചർച്ച നടത്തി 24 മണിക്കൂർ കഴിയുമ്പോഴാണ് മിസോറാം പോലീസിൻ്റെ വെടിവെപ്പ് ഉണ്ടായത്. പ്രശ്നം തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു ഇത്. അതിർത്തി തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നതായിരുന്നു ചർച്ചാ വിഷയം. യോഗത്തിൽ ഈ സംസ്ഥാനങ്ങളിലെ DGP മാരും ഉണ്ടായിരുന്നു. എന്നിട്ടും കാര്യങ്ങൾ ഇത്തരത്തിലായതിൽ ചാണക്യനും കൂട്ടർക്കും ഞെട്ടലുണ്ടായിരിക്കാം. തൻ്റെ വാക്കുകൾക്ക് യാതൊരു വിലയുമില്ലെന്ന ഞെട്ടൽ മാറുന്നത് വരെ അമിത്ഷാ അടുത്ത നടപടിയിലേക്ക് കടക്കാൻ ഇടയില്ല. ഹിമന്ത് ബിശ്വ ശർമ്മയില്ലാതെ വടക്ക് കിഴക്കോട്ട് പോവാനാവില്ല എന്ന അവസ്ഥയിൽ തന്നെയാണ് ഭരണകക്ഷിയുടെ ദുരവസ്ഥ ഉള്ളത്. കോൺഗ്രസിൽ നിന്നും BJPയിലേക്ക് പോയി മുഖ്യമന്ത്രിയായ ഇദ്ദേഹവും തർക്കത്തിൻ്റെ ഒരു ഹേതുവാണ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ താമര വിരിയിക്കാൻ അദ്ദേഹത്തെയാണ് BJP കണ്ടിട്ടുള്ളത്. പ്രദേശത്തെ ചാണക്യനാവാനുള്ള അദ്ദേഹത്തിൻ്റെ കുടിലതയും ഈ പ്രശ്നം ആളിക്കത്തിക്കാൻ ഇടയായിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഹിന്ദുത്വത്തിൻ്റെയും സഖ്യകക്ഷികളുടെയും താല്പര്യത്തിനേക്കാൾ ഉപരി ഹിമന്ത് ബിശ്വാസ് അസംവാദം നടപ്പിലാക്കുമ്പോഴും BJPക്ക് നാവനക്കാൻ പറ്റാത്തത് മറ്റൊരു വഴിയും വടക്ക് കിഴക്കിലേക്ക് അവർക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ്. 6 പോലീസുകാർ മരിക്കുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടും അഖണ്ഡതയെക്കുറിച്ചും ദേശസ്നേഹത്തെക്കുറിച്ചും കാവി വായ്ത്താരി കേൾക്കാതിരിക്കാൻ കാരണം ദീപസ്തംഭത്തിൻ്റെ കഥ തന്നെയാണെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്. മധുരയിലെ ഒരു ക്ഷേത്രത്തിൽ ദളിതുകൾ പ്രവേശിച്ചത് ഈ ആഴ്ചയിലെ ഒരു പ്രധാന വാർത്തയായിരുന്നു. വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടെങ്കിലും അതിനുള്ളിലെ വാർത്തയും ശ്രദ്ധിക്കാതെ പോകരുത് എന്ന് തോന്നുന്നു. ആ ക്ഷേത്രത്തിലെ പൂജാരി ദളിതനായിരുന്നുവെങ്കിലും മറ്റ് ദളിതുകളെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിച്ചിരുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കോടതി നൽകിയ അനുമതി പ്രകാരം 50 ദളിതുകളാണ് അധികാരികളുടെ സംരക്ഷണത്തിൽ കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ പ്രവേശിച്ചത്. അവർ പ്രവേശിച്ച ഉടനെ തന്നെ മറ്റ് സമുദായാംഗങ്ങളും പൂജാരിയും പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. അധികാരികൾ ആവശ്യപ്പെട്ടിട്ടും കർമ്മങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. നേരത്തെ കോടതി വിധിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം അറിഞ്ഞ് എന്തെങ്കിലും ചെയ്യാനാവൂ എന്നായിരുന്നു സമുദായ നേതാക്കളുടെ അഭിപ്രായം. ആചാരവിരുദ്ധമായി നടക്കുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നായിരുന്നു ദൈവത്തെ ആവാഹിച്ച പൂജാരിയുടെ പ്രഖ്യാപനം. തമിഴ്നാട്ടിൽ നിന്നും ഇത്തരത്തിലൊരു വാർത്ത വരുന്ന അവസരത്തിൽ തന്നെയാണ് കേരള ഹൈക്കോടതിക്ക് മുമ്പാകെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമർപ്പിച്ച ഒരു അഫിഡവിറ്റും വാർത്തയാവുന്നത്. ശബരിമല മേൽശാന്തിയായി മലയാളി ബ്രാഹ്മണനെ മാത്രമേ പരിഗണിക്കാൻ കഴിയൂ എന്നാണ് ആ അഫിഡവിറ്റ്. ക്ഷേത്രങ്ങളിലെ പൂജകളും കർമ്മങ്ങളും മലയാളി ബ്രാഹ്മണർക്കു മാത്രമേ ചെയ്യാനാവൂ എന്ന് നിജപ്പെടുത്താനാവില്ല എന്ന 2002 സുപ്രീംകോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ഈ വാദവുമായി തിരുവിതാംകൂർ ദേവസ്വം ഹൈക്കോടതിയിലെത്തിയിരിക്കുന്നത്. ശബരിമലയിൽ മേൽശാന്തിയാവാൻ നൽകിയ അപേക്ഷകൾ നിരസിക്കപ്പെട്ട കോട്ടയത്തെ പള്ളം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര മേൽശാന്തിയായ വിഷ്ണു നാരായണനോടും ചേർത്തല പാണാവള്ളി അരയങ്കാവ് ക്ഷേത്രത്തിലെ മേൽശാന്തി ഷാജി അരവിന്ദനോടും കേരള ഹൈക്കോടതി എന്തു പറയുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഈ ആഴ്ചയിലെ ഇന്ത്യാസ്കാൻ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. നന്ദി.